ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ, സുഖമല്ലേ നിങ്ങൾക്കൊക്കെ? ഉപപാഠ പുസ്തകത്തിലെ ഒരു വിശുദ്ധയെക്കുറിച്ച് പഠിക്കുവാൻ ഇന്ന് നാം ഒന്നിച്ചുകൂടിയിരിക്കുകയാണ്. നമുക്കൊരു നിമിഷം കണ്ണുകളടിച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ, അവിടുത്തെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന ഈ കുഞ്ഞുമക്കളെ ഓരോരുത്തരെയും അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്നേഹവും കരുണയും സമൃദ്ധമായി ഇവരെ ഓരോരുത്തരിലേക്കും ഇവരുടെ കുടുംബങ്ങളിലേക്കും വർഷിക്കണമേ. ഓരോ നിമിഷവും വിശുദ്ധിയിൽ ജീവിച്ച് ഒരു വിശുദ്ധനാകുവാൻ വിശുദ്ധയാകുവാൻ ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. വിശുദ്ധരെന്ന് കേൾക്കുമ്പോൾ ഒരുപാട് രൂപങ്ങളും പേരുകളുമൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടല്ലേ. ആരാണ് ഈ വിശുദ്ധർ? എങ്ങനെയാണ് അവർ വിശുദ്ധരായതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം അന്വേഷിക്കുകയും അതുമാത്രം നിറവേറ്റുകയും ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി സഹോദരങ്ങൾക്കും സമൂഹത്തിനും നന്മ ചെയ്യുകയും ചെയ്തുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം ഏറ്റവും മഹത്വപൂർണമായി പൂർത്തിയാക്കി സ്വർഗത്തിൽ ദൈവത്തോടൊപ്പമായിരിക്കുകയും എന്നും എപ്പോഴും നമുക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യുന്ന മാതൃകാ ജീവിതങ്ങളാണ് ഓരോ വിശുദ്ധരും. നമുക്കറിയാം അനേകം വിശുദ്ധരുണ്ട് അല്ലേ. ഭാരതത്തിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, വിശുദ്ധ അൽഫോൻസാമ, വിശുദ്ധ ചാവരയച്ചൻ, വിശുദ്ധ മദർ തെരേസ, വിശുദ്ധ എവുപ്രാസ്യാമ, വിശുദ്ധ മറിയം ത്രേസ്യ. ഇവരിൽ നിന്ന് ഈ അടുത്ത കാലത്ത് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധയാണ് വിശുദ്ധ മറിയം ത്രേസ്യ. വിശുദ്ധ മറിയം ത്രേസ്യയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിശുദ്ധ മറിയം ത്രേസ്യയെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാനും ചിന്തിക്കാനും പോകുന്നത്. തൃശൂർ ജില്ലയിലെ പുത്തൻചിറ എന്ന ഗ്രാമത്തിൽ ചിറമ്മൻ മങ്കിടിയാൻ കുടുംബത്തിൽ തോമ താണ്ട എന്നീ മാതാപിതാക്കളുടെ മകളായിട്ടാണ് വിശുദ്ധ ത്രേസ്യ ജനിച്ചത്. നിങ്ങളുടെയൊക്കെ അമ്മമാർക്കുള്ളതുപോലെ ത്രേസ്യയുടെ അമ്മയ്ക്കുമുണ്ടായിരുന്നു ഒരു നിർബന്ധം, തൻ്റെ മകൾ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കുട്ടിയായിട്ട് വളർന്നു വരണമെന്ന്. അതിനായി ആ അമ്മ എന്ത് ചെയ്തെന്നറിയാവോ? വളരെ ചെറുപ്പത്തിൽ തന്നെ ദൈവാരിവും ദൈവസ്നേഹവും പകർന്നുകൊടുത്ത് തൻ്റെ മകളെ വളർത്തിക്കൊണ്ടുവന്നു. ജ്വലിപ്പിക്കുന്ന വചനഹിത സഹന പദഗമനവര നടനരസമണ്ഡപം പാവനം മംഗളദായകം വിശുദ്ധ മറിയൻ ത്രേസ്യയിൽ നിറഞ്ഞു നിന്നിരുന്ന ദൈവസ്നേഹവും ദൈവത്തിനായുള്ള ദാഹവും ഈശോയെ ഭൂമിയിലേക്ക് വിളിച്ചിറക്കാൻ തക്ക ശക്തിയുള്ളതായിരുന്നു. ഉണ്ണീശോ നമ്മുടെയൊക്കെ കൂടെ കളിക്കാൻ വന്നാലോ? നല്ല രസമായിരിക്കും അല്ലേ? അതെ, അതായിരുന്നു ത്രേസ്യയുടെ അനുഭവം. ഉണ്ണീശോ ഒരു കൊച്ചു കളിക്കൂട്ടുകാരനായി അവളോടുകൂടെ കളിക്കാൻ വന്നു. ഉണ്ണീശോയുടെ ആ സൗഹൃദ അനുഭവവും ഉണ്ണീശോയുടെ കൂടെയുള്ള പങ്കുവെക്കലും ത്രേസ്യയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. ഞാൻ ത്രേസ്യയുമായേ കളിക്കാൻ വന്നതാ. ആണോ? നമുക്കാന കളിക്കാം. ആ കളിക്കാം. ഈ കല്ല് കളിനേക്കാം ത്രേസ്യ. ഞാൻ ത്രേസ്യയുടെ മുത്തിക്ക് കയറട്ടെ. ആ കേറക്കോ കേറക്കോ. ക്രൂശിതനായ ഈശോയെ കാണുമ്പോൾ പലപ്പോഴും നമുക്ക് സങ്കടം തോന്നിയിട്ടുണ്ടല്ലേ.
മുറിവുകളാൽ നിറഞ്ഞ് വേദന അനുഭവിക്കുന്ന ഈശോയുടെ രൂപം കണ്ടപ്പോൾ അവിടുത്തെ സഹനങ്ങൾ മുഴുവൻ നമുക്ക് വേണ്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് ഈശോയോടുള്ള സ്നേഹം അല്പം കൂടെ കൂടുന്നതായി തോന്നിയിട്ടില്ലേ? അതെ, ഇതുതന്നെയായിരുന്നു ത്രേസ്യയുടെ അനുഭവവും. തനിക്ക് വേണ്ടിയാണ് ഈശോ സഹിച്ചതെന്നറിഞ്ഞപ്പോൾ അവൾക്ക് ഈശോയോടുള്ള സ്നേഹം വർദ്ധിച്ചു. അതിലെല്ലാം ഉപരി മനുഷ്യർ ചെയ്യുന്ന പാപങ്ങളാണ്, ഇന്നും നാം ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്ന കൊച്ചു കൊച്ചു പാപങ്ങളാണ് ഈശോയെ ഇത്രയധികം വേദനിപ്പിക്കുന്നത് എന്ന തിരിച്ചറിവ്. ഞാനൊരു കുഞ്ഞു പാപം പോലും ചെയ്ത് എൻ്റെ ഈശോയെ വേദനിപ്പിക്കില്ല എന്ന വലിയൊരു ഉറച്ച തീരുമാനത്തിലേക്ക് ത്രേസ്യയെ നയിച്ചു. ഈശോയെ ആരെങ്ങനെ കുറിച്ചിൽ തറച്ചത്? ഇത് എന്ത് ചോര ഒഴുകിയത്? കയ്യേലാണി, കാലേലാണി, ഒരുപാട് വേദനിച്ചോ ഈശോയെ? എനിക്ക് സങ്കടം വരുന്നു ഈശോയെ. ഈശോയെ അവര് ഒരുപാട് അടിച്ചോ? ഈ തലേന്ന് എങ്ങനെയാ ചോര വന്നത്? ഇതെന്ത് ഈ തലേ വെച്ചിരിക്കുന്നത്? കരയണ്ട ഈശോ, ഈശോയ്ക്ക് ഈ ത്രേസ്യമ്മള് ഒരു ഉമ്മ തരാം. ഉമ്മ? നീ എന്നതായി കാണിക്കുന്നേ? ഞാൻ ഈശോയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുമായിരുന്നു. എന്തിനാ നമ്മുടെ ഈശോയെ കുറിച്ചിൽ തറച്ചത്? മോളെ, നമ്മുടെ ഓരോരുത്തരുടെയും തെറ്റുകളും പാപങ്ങളുമാണ് യേശുവിനെ കുറിച്ചിൽ തറച്ചത്. നമ്മൾ തെറ്റ് ചെയ്താൽ ഈശോ വേദനിക്കുമോ അമ്മേ? പിന്നെ ഈശോ വേദനിക്കും. നമ്മളെ ഓർത്ത് കരയുവാണോ? ഒരു ചെറിയ തെറ്റുപോലും ചെയ്ത് നമ്മൾ ഈശോയെ വേദനിപ്പിക്കരുത്. നന്മ ചെയ്ത് നമ്മൾ എപ്പോഴും അവിടുത്തെ സന്തോഷിപ്പിക്കണം. ആണോ? എനിക്ക് ഈശോയെ ഒരുപാട് ഇഷ്ടാ. ഞാൻ ഒരു തെറ്റും ചെയ്യില്ല, അപ്പോൾ ഈശോ സന്തോഷിക്കും, അല്ലേ അമ്മേ? പിന്നെ ഈശോയ്ക്ക് ഒരുപാട് സന്തോഷാവും. എന്റെ മോള് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട കുട്ടിയായിട്ട് വളരണം. ആ, കുരിശുമണി അടിച്ചു, നമുക്ക് കുരിശുരയ്ക്കാം. വാ. ശുദ്ധമായ കുരിശിന്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ബാവാക്കും പുത്രനും റൂഹാദ കുദിശാക്കും സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിന്റെ സ്നേഹം ഓരോ നിമിഷവും അവളിൽ വർദ്ധിച്ചു വന്നു. ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചു വരുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവരിൽ നമുക്ക് ദൈവത്തെ ദർശിക്കാനാകും, അവരിലേക്ക് ദൈവസ്നേഹം പകർന്നു കൊടുക്കാനാകും. ചോറുണ്ടോ? കൊണ്ടുവന്നില്ലേ? നമുക്ക് ഒരുമിച്ചിരിക്കാം. ചോറുണ്ടോ? സാധുക്കളോട് വളരെ ചെറുപ്പത്തിൽ തന്നെ കരുണയും സ്നേഹവും ത്രേസ്യ കാണിക്കുമായിരുന്നു. തനിക്കുള്ളത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കുവാൻ അവൾക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല. ബാല്യവും കൗമാരവും പിന്നിട്ട് ത്രേസ്യ ഒരു യുവതിയായി മാറി. യുവത്വത്തിൻ്റെ തിളക്കമുള്ള നാളുകളിലും ത്രേസ്യയുടെ മനസ്സിലുള്ള ഒരേ ഒരു ആഗ്രഹം എന്തായിരുന്നെന്നോ? ക്രൂശിതനായ ഈശോയെ സ്നേഹിക്കുക, അവിടുത്തെ സഹനങ്ങൾ ഏറ്റെടുക്കുക. ക്രൂശിതനായ ഈശോയെ അവൾ സ്വന്തം മണവാളനായി സ്വീകരിച്ചു. കൊച്ചു കൊച്ചു ത്യാഗങ്ങളും പരിഹാര പ്രവൃത്തികളും അനുഷ്ഠിച്ച് അവിടുത്തെ സഹനങ്ങളുടെ തോത് കുറച്ചു. നിരന്തരം പ്രാർത്ഥനയിലും ധ്യാനത്തിലുമായിരിക്കുവാൻ അവൾ ഏകാന്തത ആഗ്രഹിച്ചു. പ്രാർത്ഥനയും പരിത്യാഗവും മാത്രമായിരുന്നില്ല കേട്ടോ അവളുടെ ജീവിതം. പുത്തൻചിറ നാട്ടിലെവിടെയും അവൾ ഓടിയെത്തുമായിരുന്നു. രോഗികൾക്കരികിലേക്ക്, മരണാസന്നർക്കരികിലേക്ക്, തകർന്ന കുടുംബങ്ങളിലേക്ക്, ആരോരുമില്ലാത്തവർക്കരികിലേക്കൊക്കെ ശാന്തിയുടെ സന്ദേശവുമായി ത്രേസ്യ ഓടിയണഞ്ഞു. ഒരു ആശ്വാസത്തിൻ്റെ തെന്നലായി. ത്രേസ്യ, നീ റാന്തലി വിളക്കുമായി രാത്രി ഒറ്റയ്ക്ക് എങ്ങോട്ടാ പോകുന്നത്? എടി, നിന്നോടാ ചോദിച്ചേ, ഈ രാത്രി നീ എങ്ങോട്ടാ പോകുന്നത്? മുമ്പെല്ലാം പകലായിരുന്നു സർക്കിട്ട്, ഇപ്പൊ രാത്രിയിലും തുടങ്ങി. ആ, ആരെയും പേടിക്കാനില്ലല്ലോ. അപ്പ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ മരണവേദന അനുഭവിക്കുന്ന ഒരു ആത്മാവിനെ ഞാൻ കണ്ടു. അയാൾ മരിക്കുന്നതിന് മുൻപ് മാനസാന്തരപ്പെട്ടാൽ ഒരു ആത്മാവ് രക്ഷപ്പെടും.
എനിക്ക് ആത്മാവിനെ രക്ഷിക്കണം, തടയരുത്. ഏതാത്മാവാന്ന് ചോദിക്ക് മനുഷ്യ. ഏതാത്മാവാടി? എനിക്കറിയില്ല, ദൈവം എന്നെ കൊണ്ടുപോകും. ഓ, ഇനി തോന്നിയാസത്തിന് ദൈവത്തെ കൂട്ടുപിടിച്ചോ, ആരും വിശ്വസിച്ചോളുമല്ലോ. ഇതാ മങ്കടിയാൻ വീട് കേട്ടോ. ഇവരേത് പാതിരാത്രിക്ക്? ത്രേസ്യയുടെ വീടല്ലേ ഇത്? അതെ. ഞങ്ങള് ത്രേസ്യ ഒന്ന് കാണാൻ വന്നതാ. എന്താ കാര്യം? ഞങ്ങളെ മനസ്സിലായില്ലേ, തോട്ടുമുഖത്തെ ചെറിയ വീട്ടിലെ തോമാച്ചിയുടെ മക്കളാ. ഓ, എന്താ വേണ്ടിയേ? അപ്പം മരിക്കാറായിരിക്കുന്നു, നല്ലൊരു മരണം ലഭിക്കണം. ഞാനാണ് ത്രേസ്യ, ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പം വായു വലിക്കാൻ തുടങ്ങിയിട്ട് കുറെ ദിവസങ്ങളായി, കണ്ടെത്തിക്കാൻ പറ്റണില്ല, ആത്മാവ് അങ്ങോട്ട് പോണില്ല. എല്ലാരും പറഞ്ഞു ത്രേസ്യ ഒന്ന് പ്രാർത്ഥിച്ച അപ്പം മാനസാന്തരപ്പെട്ട് അപ്പന്റെ ആത്മാവ് രക്ഷപ്പെടുമെന്ന്. ബുദ്ധിമുട്ട് വിചാരിക്കരുത്. ഈ രാത്രിയിൽ എങ്ങനെ ഇവളെ വിടുക? ആരെങ്കിലും എന്റെ കൂടെ വാ, ഒന്ന് സഹായിക്കപ്പ, ഒരാത്മാവ് സ്വർഗത്തിൽ ചെല്ലട്ടെ. ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെ, മനുഷ്യനൊന്നും ഉറങ്ങാനും സമ്മതിക്കത്തില്ല. ആരെങ്കിലും ഒന്ന് സഹായിക്ക്, ഉണ്ണിയും കിട്ടും. ഞാൻ വരാം കൂടെ. ചേച്ചി നടക്ക്. ദൈവത്തിന് ഏറ്റവും സ്വീകാര്യരായവർ, ദൈവം തിരഞ്ഞെടുക്കപ്പെടുന്നവരൊക്കെ ദൈവത്തോട് ചേർക്കപ്പെടുന്നത് സഹനത്തിലൂടെയാണ് എന്ന് നമുക്കറിയാം. നാം ഇത് പലപ്പോഴും കേട്ടിട്ടുമുണ്ട്, ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമുണ്ട്. അതുപോലെ സഹനങ്ങൾ നിറഞ്ഞതായിരുന്നു ത്രേസ്യയുടെ ജീവിതവും. ദൈവം അവൾക്ക് അനുവദിച്ച് നൽകിയ പൈശാചിക പരീക്ഷണങ്ങളുടെ കാഠിന്യവും ശാരീരിക രോഗങ്ങളും മാനസിക സംഘർഷങ്ങളും സ്വന്തം കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും സഭാധികാരികളിൽ നിന്നു പോലും അവൾ കേൾക്കേണ്ടി വന്ന കുറ്റപ്പെടുത്തലുകളും ആക്ഷേപ വാക്കുകളും തെറ്റിദ്ധാരണകളുമെല്ലാം മൗനമായി ത്രേസ്യ സ്വീകരിച്ചു. ഇതെല്ലാം തൻ്റെ നാഥൻ തനിക്ക് അനുവദിച്ചു തരുന്നതാണ് എന്ന വലിയ വിശ്വാസത്തോടെ തൻ്റെ ക്രൂശിതനായ ഈശോയോട് ചേർത്ത് തൻ്റെ സഹനങ്ങളെയെല്ലാം ത്രേസ്യ രക്ഷാകരമാക്കി മാറ്റുകയായിരുന്നു. ഈ സഹനങ്ങളിലും വേദനകളിലുമെല്ലാം അവൾക്ക് ആശ്വാസമായത് അവൾ ആത്മീയ പിതാവായി തിരഞ്ഞെടുത്ത ധന്യനായ ജോസഫ് വിദേത്തിൽ അച്ഛനും തിരുക്കുടുംബത്തിൻ്റെ ദൈവീകമായ സാന്നിധ്യവുമായിരുന്നു. ദൈവം അനുവദിച്ച എല്ലാ പരീക്ഷണങ്ങളെയും പ്രലോഭനങ്ങളെയും ദൈവത്തിൽ ആശ്രയിച്ച് ധീരമായി നേരിട്ട അതിലെല്ലാം വിജയം വരിച്ച ത്രേസ്യയെ ഈശോ തൻ്റെ മോതിരമണിയിച്ച് തൻ്റെ ഹൃദയം തന്നെ സമ്മാനിച്ച് ആത്മീയ മണവാട്ടിയായി സ്വീകരിച്ചു. ഈ ആത്മീയ വിവാഹം എന്ന് പറയുന്നത് വളരെ ചുരുക്കം ചില വിശുദ്ധർക്ക് മാത്രം കിട്ടിയിട്ടുള്ള ഒരു മൗതിക അനുഭവമാണ്. ഈ ആനന്ദത്തിൻ്റെ ആത്മീയ ആഘോഷത്തിൻ്റെ ഉന്നത തലങ്ങളിലേക്ക് ത്രേസ്യയും ഉയർത്തപ്പെടുവാൻ ദൈവം അനുവദിച്ചു. ഇതിലെല്ലാം ഉപരി ക്രൂശിതനായ ഈശോയെ തൻ്റെ മണവാളനായി സ്വീകരിച്ച ത്രേസ്യയ്ക്ക് തൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായ തിരുമുറിവുകൾ തന്നെ സമ്മാനിച്ചുകൊണ്ട് ദൈവം ത്രേസ്യയെ അനുഗ്രഹിച്ചു. അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ പഞ്ചക്ഷതയായി ത്രേസ്യ മാറുകയായിരുന്നു. ഇന്ന് അങ്ങ് എനിക്ക് ആത്മീയ ഗുരുവായി തന്ന ബഹുമാനപ്പെട്ട ജോസഫ് വിദേത്തിൽ അച്ഛൻ ഈ ഇടവകയിൽ തന്നെ വികാരിയായി വന്നതിൽ ഈ ഉള്ളവൾ സന്തോഷിക്കുന്നു. നിനക്കെന്നെ ഇഷ്ടമായത് കൊണ്ടാണെന്ന് എനിക്കറിയാം. എന്റെ മണവാള, ഞാനൊരു പാപിയാണ്. എന്റെ മണവാളന് അനുയോജ്യയായി ഞാൻ ജീവിച്ചുകൊള്ളാം. അങ്ങ് തോളിലേറ്റിയ കുരിശിന്റെ ഭാരം എനിക്കും അനുഭവിക്കണം. മനുഷ്യരെ ഓർത്ത് നീ സഹിക്കുന്ന ഈ കുരിശ് എനിക്കും വേണം. മണവാളന്റെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുകൊള്ളുന്നത് ഒരു മണവാട്ടിയുടെ കടമയാണ്. ഇതാ അടിയൻ നിൽക്കുന്നു, അനുഗ്രഹിച്ചാലും. Thank you.
മനസ്സിലില്ലേ വലിയ വലിയ ആഗ്രഹങ്ങൾ, പഠിച്ച് വലിയ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, ജേർണലിസ്റ്റ് ആവണം, അങ്ങനെ ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങൾ. ത്രേസ്യയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയോ? ഒരു സമർപ്പിതയാവണം, ദൈവത്തിന് സമ്പൂർണ്ണമായി സമർപ്പിച്ച് എപ്പോഴും ദൈവത്തോട് കൂടെയായിരിക്കണം. ഇതായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. എന്നാൽ ഒരു സന്യാസിനി സമൂഹത്തിൽ ചേരുവാനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും ത്രേസ്യയുടെ കുടുംബത്തിനുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ദുരിതങ്ങളൊന്നും അവളെ തെല്ലും തളർത്തിയില്ല. ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി അവൾ ക്ഷമയോടെ കാത്തിരുന്നു. അങ്ങനെ സഭാധികാരികളുടെ അനുവാദത്തോടെ ഫ്രാൻസിസ്കൻ മൂന്നാം സഭയിൽ ത്രേസ്യ അംഗമായിരുന്നു കൊണ്ട് തന്നെ തൻ്റെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും അവൾ തുടർന്നു. അവളുടെ നീണ്ട കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കും ഉത്തരമെന്നോളം തിരുസഭാധികാരികളുടെ അനുവാദത്തോടെ 1913 വിദേത്തിൽ അച്ഛൻ്റെയും നാട്ടുകാരുടെയും ഒക്കെ സഹായത്തോടെ ഒരു ഏകാന്ത ഭവനം നിർമ്മിച്ച് ത്രേസ്യയും ത്രേസ്യയുടെ പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലും ആകൃഷ്ടരായ 3 കൂട്ടുകാരികളും അവിടെ താമസമാരംഭിച്ച് തങ്ങളുടെ പ്രാർത്ഥനകളും ശുശ്രൂഷകളും തുടർന്നു പോന്നു. ത്രേസ്യയുടെ ഏകാന്ത ഭവനം വലിയൊരു ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിൻ്റെ ഉറവിടമായി ഭവിക്കുകയായിരുന്നു. 1914 May 14 ത്രേസ്യ താമസിച്ചിരുന്ന ഏകാന്ത ഭവനം തൃശൂർ ബിഷപ്പായിരുന്ന മാർ യോഹന്നാൻ മേനാച്ചേരി പിതാവ് തിരുക്കുടുംബ സന്യാസിനി സമൂഹമായി ഉയർത്തി. ത്രേസ്യയും കൂട്ടുകാരികളും സഭാവസ്ത്രം സ്വീകരിച്ച് ആദ്യത്തെ സമൂഹാംഗങ്ങളായി മാറി. ത്രേസ്യ ആരംഭിച്ച ആ വലിയ ദൗത്യം ഇന്നും തിരുക്കുടുംബ സന്യാസിനി സമൂഹാംഗങ്ങൾ തുടർന്നുകൊണ്ടുപോകുന്നു. അനാഥയായ ചീരുവിൻ്റെ കുഞ്ഞിനെ ഏറ്റെടുത്തുകൊണ്ടുള്ള ത്രേസ്യയുടെ പ്രവൃത്തി, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെന്നെ സ്വീകരിച്ചു എന്നുള്ള ക്രിസ്തുവചനത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു. ആ ബ്രിജീത്ത എന്ന പെൺകുട്ടിയെ പഠിപ്പിച്ചു വളർത്തി സ്വർണവും സ്ത്രീധനവും കൊടുത്ത് വിവാഹ അന്തസ്സിലേക്ക് പറഞ്ഞുവിട്ട ചരിത്രം ഉൾപുളകത്തോടെയെ നമുക്ക് കാണുവാനും കേൾക്കുവാനും സാധിക്കൂ. മക്കളും കൊച്ചുമക്കളുമായി സന്തോഷത്തോടെ ജീവിച്ച ആ ബ്രിജീത്തയുടെ വീടാണിത്. ഞങ്ങളുടെ അമ്മയുടെ വീട് കുഴിക്കാട്ടുശ്ശേരി വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യാമ്മയുടെ മഠമാണെന്ന് അഭിമാനത്തോടെ പറയുന്ന അവരുടെ മക്കളെയും കൊച്ചുമക്കളെയും ഹോളി ഫാമിലി സമൂഹം ഇന്നും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുകയാണ്. സമർപ്പണ ജീവിതം സമൂഹത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമായി തെറ്റായോ ശരിയായോ വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മറിയം ത്രേസ്യ കടന്നുവരുന്നത്. സന്യാസ ജീവിതത്തിൻ്റെ ദാർശനികമായ നിലപാടുകളിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്ന കാലം. ഗുഹാന്തരങ്ങളിലും കാനനമധ്യത്തിലും താപസ ജീവിതം നയിച്ച് വിശുദ്ധിയുടെ ഉത്തുംഗ ശൃംഗത്തിലെത്തിയ ഒട്ടേറെ താപസവര്യന്മാരാണ് ക്രിസ്തുവിൻ്റെ സഭയെ പടുത്തുയർത്തിയത്. അതിക്രൂരമായ മതപീഡനങ്ങൾക്ക്
ആദിമ ക്രൈസ്തവ സമൂഹം ഇരയായി. തീവ്രവേദനകളിലും അവർ ക്രിസ്തുവിനെ കൈവിട്ടില്ല. അഗ്നിയിൽ വെന്തു വെണ്ണീറായപ്പോഴും കുരിശ് അവർക്ക് ശക്തിയായി. അടിയുറച്ച വിശ്വാസത്താൽ അവർ ക്രിസ്തുവിന്റെ സഭയെ ശക്തിപ്പെടുത്തി. പട്ടിണിക്കിട്ട സിംഹങ്ങൾക്കിരയായി കടിച്ചു കീറപ്പെട്ടപ്പോഴും അവർ വിശ്വാസം കൈവിട്ടില്ല. അനേകായിരങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ സഭ ശക്തി പ്രാപിച്ചു. ആദിമസഭയിലും പിൽക്കാലത്ത് മധ്യയുഗത്തിലും പിന്നീട് ആധുനിക കാലത്തിന് തൊട്ടുമുമ്പുള്ള നവോത്ഥാന കാലഘട്ടത്തിലും ആശ്രമജീവിതത്തിൽ ജപതാപധ്യാനങ്ങളിൽ മുഴുകിക്കഴിഞ്ഞ പരശതം പുണ്യാത്മാക്കളുണ്ടായി. എന്നാൽ 18 മുതലുള്ള നൂറ്റാണ്ടുകളിൽ ആശ്രമ ആവൃത്തിക്ക് പുറത്തും അർപ്പണ ജീവിതത്തിൻ്റെ സാംഗത്യം കൂടുതൽ വ്യക്തമാകുവാൻ തുടങ്ങി. രാത്രിയുടെ യാമങ്ങളിൽ മലമുകളിൽ പ്രാർത്ഥിക്കുകയും പ്രഭാതം മുതൽ പ്രദോഷം വരെ താഴ്വാരങ്ങളിൽ പ്രസംഗിക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്ത ക്രിസ്തുവിൻ്റെ മുഖമായിരുന്നു പിന്നീട് വന്ന കാലത്തെ സന്യാസ ജീവിതത്തിന്. ദൈവത്തിന് സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ട ഒരു സമർപ്പിതയായ ത്രേസ്യയുടെ തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതം ദൈവത്തിനും ദൈവജനത്തിനുമായി സമ്പൂർണ്ണ സമർപ്പണം ചെയ്യപ്പെട്ടതായിരുന്നു. പുത്തഞ്ചല നാട്ടിന് ഒരു ദീപമായി ത്രേസ്യ മാറുകയായിരുന്നു. തകർന്ന കുടുംബങ്ങളിലേക്ക് സമാധാനത്തിൻ്റെ സന്ദേശവുമായി കടന്നു ചെല്ലുവാൻ 19 നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന ജന്മിത്വത്തിനും വർണ്ണവിവേചനത്തിനുമെതിരെ ശബ്ദമുയർത്തുവാൻ, സ്ത്രീകൾ പുറത്ത് ഇറങ്ങാൻ പാടില്ലാത്ത ആ കാലഘട്ടത്തിൽ പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച് സ്ത്രീ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുവാൻ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ട് ആ കാലഘട്ടത്തിൻ്റെ പ്രവാചകയായി ത്രേസ്യ മാറുകയായിരുന്നു. പുത്തൻചിറയിൽ അതേവരെ ഇല്ലാത്ത ഒന്നായിരുന്നു പെൺപള്ളിക്കൂടം. വിദ്യാസമ്പന്നയായ സിസ്റ്റർ ആൽബർത്തയുടെ നേതൃത്വത്തിൽ പെൺപള്ളിക്കൂടം തുടങ്ങി. ശൈശവ വിവാഹം വ്യാപകമായിരുന്ന കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ഒരു മരീചിക മാത്രമായിരുന്നു. Which tells in the time of the action. ഒരു പ്രവൃത്തി നടക്കുന്ന സമയത്തെ കുറിക്കുന്ന ക്രിയാരൂപത്തിന് ടെൻസ് എന്ന് പറയുന്നു. മനസ്സിലായോ? സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ച ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സ്ത്രീ വിമോചനം സാധ്യമാകൂ എന്ന് മനസ്സിലാക്കിയ മറിയം ത്രേസ്യ 1918 തൃശൂരിലെ ഒരു വാടക കെട്ടിടത്തിൽ മഠവും ബോർഡിങ്ങും തുടങ്ങി. അവിടെ താമസിച്ച് ഇംഗ്ലീഷ് പഠിക്കുവാൻ തിരുക്കുടുംബ സഹോദരികളെ അയച്ചു. ഈ ലോകജീവിത ദൗത്യങ്ങളെല്ലാം പൂർത്തിയാക്കി ദൈവസന്നിധിയിലേക്ക് പറന്നുയർന്ന ത്രേസ്യ വിശുദ്ധ മറിയം ത്രേസ്യയായി ഭാരത സഭയ്ക്ക് അഭിമാനമായി, കേരള സഭയ്ക്ക് അനുഗ്രഹമായി ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ട് കുടുംബങ്ങളുടെ മധ്യസ്ഥയായി നിലകൊള്ളുന്നു. അനേകം രോഗശാന്തികളിലൂടെ, അത്ഭുതങ്ങളിലൂടെ, അനുഗ്രഹങ്ങളിലൂടെ ഇന്നും നമുക്കിടയിൽ ജീവിക്കുന്ന സാന്നിധ്യമായി വിശുദ്ധ മറിയം ത്രേസ്യ നിലകൊള്ളുമ്പോൾ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്കും പ്രാർത്ഥിക്കാം. അമ്മ നമ്മയും അനുഗ്രഹിക്കട്ടെ. ഞാൻ വരട്ടെ, നിർത്തിയാകുന്നു എനിക്ക്.
മദർ. ഈശോ, ഈശോ. മറിയം, മറിയം. യോസേപ്പേ, യോസേപ്പേ. എന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. ഈശോ, ഈശോ, ഈശോ. മദർ മരിച്ചു. കുടുംബങ്ങളുടെ മധ്യസ്ഥയായ മറിയം ത്രേസ്യാമ്മയുടെ പ്രധാന കാര്യസം കുടുംബ പ്രേക്ഷിതത്വമായിരുന്നു. മറിയം ത്രേസ്യായിൽ നിന്ന് സ്വീകരിച്ച പൈതൃകം ഹോളി ഫാമിലി സന്യാസിനികൾ തങ്ങളുടെ ജീവിതത്തിൽ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടാലേ ലോകം വിശുദ്ധമാക്കപ്പെടൂ. മഹത്തുക്കളുടെ ജീവിതം മരണശേഷം ആറടി മണ്ണിന്റെ വിസ്മൃതിയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. സ്ഥലകാല പരിധികളെ അതിലംഘിച്ച് അവരുടെ മഹത്വം അകലങ്ങളിലേക്കും യുഗങ്ങളിലേക്ക് തന്നെയും പരക്കുന്നു. നിങ്ങളുടെ ഉപപാഠ പുസ്തകത്തിലെ രണ്ടാം അധ്യായത്തിൽ വിശുദ്ധ മറിയം ത്രേസ്യയുടെ ഒരു ലഘു ജീവചരിത്രം ചേർത്തിട്ടുണ്ട്. അത് വായിച്ച് അമ്മയെക്കുറിച്ച് അറിയാനും പഠിക്കാനും അമ്മയുടെ ജീവിത മാതൃക അനുകരിക്കുവാനും നിങ്ങൾ ശ്രമിക്കുമല്ലോ. നമുക്കൊരു നിമിഷം ദൈവത്തിന് നന്ദി പറയാം. സ്നേഹമുള്ള ഈശോയെ, ഈ മണിക്കൂറുകളിൽ വിശുദ്ധ മറിയം ത്രേസ്യയെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിച്ച അവിടുത്തെ വലിയ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുമ്പോൾ, വിശുദ്ധ മറിയം ത്രേസ്യയെപ്പോലെ ഒരു വിശുദ്ധയാകുവാൻ, ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവളാകുവാൻ, പരിശുദ്ധ അമ്മയുടെ പ്രിയ മക്കളാകുവാൻ, ദൈവത്തിനും സഹോദരങ്ങൾക്കുമായി ജീവിതം സമർപ്പിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Thank you.